നമസ്കാരം. ആർവിഎസ് മാത്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമേഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോർമേഷൻ തന്നെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്ത് ഫോം ചെയ്യാനും നമ്മൾ പഠിച്ചു, ആർബിട്രറി കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്ത് ഫോം ചെയ്യാനും പഠിച്ചു, ആർബിട്രറി ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലവും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ബാക്കിയുള്ള പ്രോബ്ലം ആണ് ചെയ്യുന്നത്. Next question, eliminate the arbitrary function f and g from z is equal to y into f of x plus x into g of y. ഇവിടെ ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യനിൽ എത്ര ആർബിട്രറി ഫംഗ്ഷൻ ഉണ്ട്? രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, f ഉം g എന്നും പറഞ്ഞു. അപ്പം നമ്പർ ഓഫ് ആർബിട്രറി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 2. അപ്പം നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്. ഓക്കെ, നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതാൻ പഠിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നെ ഇക്വേഷൻ 1 എന്ന് എഴുതുവാണ്. നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വൈ കോൺസ്റ്റൻ്റ് ആണ്, എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ജി ഓഫ് വൈ. സോ പി ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് വൈ എന്ന് എഴുതി ഇയാളെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്ത് മാറ്റി നിർത്തി. അടുത്ത ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുവാണേ, വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ആക്കണ്ടേ. വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യുമ്പം ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് ഡോ ഇസെഡ് ബൈ ഡോ വൈ is equal to y derivative 1 into f of x plus x constant ആണ്, g of y ന്റെ ഡെറിവേറ്റീവ് g dash of y into y ന്റെ ഡെറിവേറ്റീവ് 1. ഈ g dash of എന്നൊക്കെയുള്ള ബ്രാക്കറ്റിനകത്ത് വല്ല ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരുന്നതിന്. ഇയാളെ നമുക്ക് എങ്ങനെ എഴുതാം? q ഈക്വൽ ടു f ഓഫ് x പ്ലസ് x ഇൻറ്റു g dash of y. ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാമേ, ഇയാളെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സിന് ചെയ്യുവാണെങ്കിൽ ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഈ ടേം പോവും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് വരും. ഇയാളെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യുവാണെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്താൽ ഇതായി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇങ്ങനത്തെ പ്രോബ്ലം ആദ്യമായിട്ടല്ല ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഇക്വേഷൻ 2 എന്ത് ചെയ്യാൻ പോവാണ്? വിത്ത് റെസ്പെക്ട് ടു എക്സിനൊരിക്കൽ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 2 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു എക്സിന് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഇക്വേഷൻ 2നെ ചെയ്യണം. ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഡെറിവേറ്റീവ് എന്തായി മാറും? ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് അടുത്ത ടേം എന്താ? ജി ഓഫ് വൈ. അതിനകത്ത് എന്തില്ല? എക്സിൻ്റെ ടേം ഇല്ലാത്ത കാരണം അത് 0. അപ്പോൾ ഈ ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ സിമ്പൽ നമ്മൾ കൊടുത്തേക്കുന്നത്? ആർ ഈക്വൽ ടു വൈ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഇയാളെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചു. ഇങ്ങനെ എനിക്ക് പിന്നെ യൂസ് വരത്തില്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഓർഡറിൽ ചെയ്ത് പറഞ്ഞു തരുവാണേ. ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 3 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്ത് നോക്കുകയാണ് ഈ ഇക്വേഷൻ 3നെ. അപ്പോൾ ഡോ ഇസെഡ് ബൈ ഡോ വൈ എന്നുള്ളത് എന്താവും? ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് തന്നെ കോൺസ്റ്റൻ്റ് ആണ്, സോ അതിൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് എക്സ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ജി ഡാഷിൻ്റെ ഡെറിവേറ്റീവ് ജി ഡബിൾ ഡാഷ് ഓഫ് വൈ ഓർ ആർ എസ് ടി എൽ എന്ന സിമ്പിൾ ടി ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് വൈ. ഈ രണ്ടുപേരെയും നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതിന് ഞാൻ ഇക്വേഷൻ ഇയാളെ ഇക്വേഷൻ 4 എന്നും ഇയാളെ ഇക്വേഷൻ 5 എന്നും പറഞ്ഞ് മാറ്റി നിർത്തി. ഇനി ഒരാളെ കൂടെ ഫൈൻഡ് ചെയ്യാനുണ്ടല്ലോ, ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈ വരേണ്ടത്. അപ്പോൾ അത് ഇക്വേഷൻ 2നെ 3നെ ചൂസ് ചെയ്തിട്ട് അവിടെ ഇല്ലാത്ത വേരിയബിളിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഞാൻ ഇക്വേഷൻ 2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പം ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 2 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നോക്കിയാൽ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്നുള്ളത് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈ നൗ ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ആണ് ചെയ്യണേ. സോ വൈൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് വൈൻ്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് വൈ. ഇയാളെ ഞാൻ ഇക്വേഷൻ നമ്പർ 6 എന്ന് വിളിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട് കയ്യിൽ, ഇവയെ തമ്മിൽ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്താലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം?
ഇവിടെ എഫ് ഡാഷ് ഉണ്ട് ഇവിടെ ജി ഡാഷ് ഉണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് ഇവിടെ എഫ് ഡബിൾ ഡാഷ് ജി ഡബിൾ ഡാഷ് ഇവിടെ ഇവിടുത്തെ എഫ് ഡബിൾ ഡാഷ് ഉണ്ട് അതായത് ഇവിടെ എഫ് ഡാഷ് ഇവിടെ ജി ഡാഷ് ഉണ്ട് ബട്ട് എഫ് ഡാഷിൻ്റെ കൂടെ ഒരു വൈ ഉണ്ട് ജി ഡാഷിൻ്റെ കൂടെ ഒരു എക്സ് ഉണ്ട് അല്ലേ സോ എനിക്ക് ഇവിടെ ആ ഇക്വേഷൻ ഇല്ല ഞാൻ ഇതിനെ എന്നിവിടെ നിന്ന് എടുത്ത് എഴുതിക്കോട്ടെ എസ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എസ് പ്ലസ് ജി ഡാഷ് ഓഫ് വൈ എന്ന് എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ നമുക്ക് രണ്ടും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ ടുവിൻ്റെ കൂടെ അതിൻ്റെ ബാക്കി സ്റ്റെപ്പിനെ താഴോട്ട് എഴുതുവാണ് ഇക്വേഷൻ ടുവിൻ്റെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് എക്സ് ഇൻറ്റു ഇക്വേഷൻ ടു പ്ലസ് വൈ ഇൻറ്റു ഇക്വേഷൻ ത്രീ എംപ്ലൈസ് ഇതെങ്ങനെ വരും ഈ ഇക്വേഷനിൽ എക്സ് ഇൻറ്റു ടു വരുമ്പോൾ എക്സ് പി പ്ലസ് ഇവിടെ ആണെങ്കിൽ വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് വൈ ക്യൂ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ബട്ട് ഇക്വേഷൻ ത്രീയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ആയിട്ടാണ് ആഡ് ചെയ്യാൻ പറഞ്ഞത് വൈ മൾട്ടിപ്ലൈ ആയിട്ട് അപ്പോൾ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് വൈ ഓക്കെ ഞാൻ വിചാരിച്ച പോലെ എത്തി എന്താണെന്ന് പറഞ്ഞാൽ നോക്കിക്കേ ഈ എക്സ് ഇൻറ്റു ജി ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഞാൻ ഫസ്റ്റ് ടേമായിട്ട് എഴുതുവാണ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് അടുത്ത രണ്ട് ടേമിൽ നിന്നും എക്സ് വൈ കോമൺ ആയിട്ട് എടുത്താൽ ബ്രാക്കറ്റിനകത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് വൈ നോക്കിക്കേ ആദ്യത്തെ ഈ ടേം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇസെഡ് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇസെഡ് പ്ലസ് എക്സ് വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് വൈ ആണ് നമ്മൾ ഇക്വേഷൻ സിക്സ് എസ് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ആ എസ്സും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പം എക്സ് പി പ്ലസ് വൈ ക്യൂ ഇസ് ഈക്വൽ ടു ഇസെഡ് പ്ലസ് എസ് വൈ എസ് ഓക്കെ അപ്പോൾ ശരിക്കും ഈ രണ്ട് ഡെറിവേറ്റീവ് ഇവിടെ ആവശ്യം വേണ്ടി വന്നില്ല അല്ലേ അപ്പോൾ ഇതിന് പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാവത്തില്ല ഈ ഇവർക്ക് ഓരോരുത്തർക്കും മാർക്കും പിന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷനും ആയിരിക്കും നമുക്ക് മാർക്ക് കിട്ടാൻ പോകുന്നത് പക്ഷേ എനിക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ എല്ലാം ഫൈൻഡ് ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ തുടങ്ങിയില്ലേ ഫസ്റ്റ് ഇതിനെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് ഈ സ്റ്റെപ്പ് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിലെന്തായാലും കിട്ടത്തില്ല എന്ന് മനസ്സിലായി ഈ ഇത് ചെയ്താൽ മാത്രമേ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി എങ്കിലും ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇയാളെ വീണ്ടും ഒരിക്കൽ കൂടെ എക്സിന് നോക്കുക വൈക്ക് നോക്കുക ഇയാളെ എക്സിനോ വൈക്കോ ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നിട്ട് ഇവയെ തമ്മിൽ അറേഞ്ച് ചെയ്ത് നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക അപ്പം ഇത് തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഓക്കെയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് വൈ കണ്ടു ഇവിടെ ഒരു എക്സും വൈയും നിൽപ്പുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റണമെങ്കിൽ ഇവിടെ വൈയും ഇവിടെ എക്സും ആണല്ലോ അപ്പോൾ ഇവിടുന്ന് കോമൺ ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റിയ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് വൈ എന്ന് എഴുതാം അങ്ങനെയാണ് ചിന്തിച്ചത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലേ കോമൺ ഫാക്ടർ വരത്തുള്ളൂ ഇതിൻ്റെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എക്സ് വൈ വരും ഇതിൻ്റെ കൂടെ വൈ മൾട്ടിപ്ലൈ ചെയ്യണം വൈ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഇവിടെ മൊത്തത്തിൽ വൈ മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയപ്പം കോമൺ ആയിട്ട് എടുക്കാൻ പറ്റി അപ്പോഴേക്കും ഇപ്പോഴത്തേക്കും ഇസെഡും വന്നു ഓക്കെ ഈ തരത്തിൽ ചിന്തിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ പ്രോബ്ലം കുറേ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കിങ്ങനെ എത്താൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ ഫ്രം ഇസെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടു എക്സ് പ്ലസ് വൈ പ്ലസ് ജി ഓഫ് ത്രീ എക്സ് മൈനസ് വൈ ഇതാണ് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ ഫുൾ എഴുതിയില്ല കുറച്ച് മാത്രം എഴുതിയിട്ടുള്ളൂ ഓക്കെ നമുക്കിത് എന്ത് ചെയ്യാം എത്ര ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് അല്ലേ എഫ് ഓഫ് എന്നുള്ള ഫംഗ്ഷനും ഉണ്ട് ജി ഓഫ് എന്നുള്ള ഫംഗ്ഷനും ഉണ്ട് അപ്പോൾ നമ്പർ ഓഫ് ആർബിട്രറി ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ എന്നല്ല ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഇപ്പോൾ ടു എക്സ് എന്നുള്ളതിന് വരെ വേണമെങ്കിൽ എ എക്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ത്രീ എക്സ് പ്ലസ് ഫോർ വൈ ടു എക്സ് പ്ലസ് ത്രീ വൈ ഇത് എപ്പോഴും ഇങ്ങനെ തിരിച്ചു മറിച്ചും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ കോൺസ്റ്റൻസ് മാറി മാറി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പോൾ നമ്പർ ഓഫ് ആർബിട്രറി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ടു ദെർഫോർ വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓക്കെ ഇനി നമുക്കപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ ഇക്വേഷൻ വൺ എന്ന് വിളിക്കാം ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ വൺ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നോക്കി ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ആണ് ഇസ് ഈക്വൽ ടു എഫിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം എഫ് ഡാഷ് ഓഫ് 2x പ്ലസ് വൈ ഇൻറ്റു ടു എക്സ് പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരുന്നുണ്ട് ഒരു ടു വരുന്നുണ്ട് അല്ലേ പ്ലസ്
ജി യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ജി ഡാഷ് ഓഫ് 3x മൈനസ് y ഇൻടു 3x ന്റെ ഡെറിവേറ്റീവ് ഒരു 3 വരുന്നുണ്ട് ദാറ്റ് ഈസ് p ഈക്വൽ ടു 2 ഇൻടു f ഡാഷ് ഓഫ് 2x പ്ലസ് y പ്ലസ് 3 ഇൻടു ജി ഡാഷ് ഓഫ് 3x മൈനസ് y ഇക്വേഷൻ 2 മാറ്റി നിർത്തി അടുത്ത ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 partially with respect to y. y की differentiate आने. अब इस अंदर derivative इंदा ना dou z by dou y is equal to f की derivative f dash of 2x plus y into y की derivative 1 plus g की derivative g dash of 3x minus y into minus y की derivative minus 1. That is q is equal to f dash of 2x plus y മൈനസ് ജി ഡാഷ് ഓഫ് 3x മൈനസ് വൈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവേ ആയിട്ടുള്ളൂ നമുക്കിനി എന്തുണ്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും കൂടെ ഫൈൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 2 ഇക്വേഷൻ 3 എന്ന് കൊടുക്കണേ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 2 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു x നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ dou z by dou x derivative dou square z by dou x square is equal to okay, f dash derivative and the f double dash of 2x plus y into 2x derivative 2 already under 2 would turn another 4 plus g dash derivative g double dash of 3x minus y into 3x derivative 3 already under 3 would turn another 9 So, r equal to 4 into f double dash of 2x plus y plus 9 into g double dash of 3x minus y. Okay, that is equation number 4. Maatchi nirthi. Adutha, differentiating equation 3 partially with respect to y. With respect to y ki cheedho okana. അപ്പോൾ ഈ ഡോ ഇസെറ്റ് ബൈ ഡോ വൈ എന്നുള്ളത് ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ എന്നാവും ദറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2x പ്ലസ് വൈ ഓക്കെ മൈനസ് ജി ഡബിൾ ഡാഷ് ഓഫ് 3x മൈനസ് വൈ ഇൻറ്റു മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 വരുന്നുണ്ട് ആ മൈനസ് ഈ മൈനസും കൂടെ പ്ലസ് ആവും അല്ലേ ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ വൈ സ്ക്വയറിനെ നമ്മൾ ടി എന്നാണ് വിളിക്കുന്നത് ടി ഇസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് 2x plus y plus g double dash of 3x minus y. This is equation 5. Differentiating equation is the same as equation 2 and 3. That is the same with respect to the denominator. Differentiating equation 2 partially with respect to y. Now, dou z by dou y is dou square z by dou x dou y. Is equal to 2 അവിടെ കോൺസ്റ്റൻ്റ് ആണ് എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2x പ്ലസ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈക്കാ ചെയ്തത് അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1 ഈ ഫ്രണ്ടിലത്തെ കോൺസ്റ്റൻ്റ് അപ്പോൾ 2 തന്നെ എഴുതാം പ്ലസ് അടുത്ത ജി ഡാഷ് എന്നുള്ളത് ജി ഡബിൾ ഡാഷ് ഓഫ് 3x മൈനസ് വൈ ഇൻറ്റു മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് ഒരു മൈനസ് 1 വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ മൈനസ് സിമ്പൽ തന്നെയായിട്ട് അവിടെ ഒരു 3 ഉണ്ടായിരുന്നു അത് മൈനസ് 3 എന്ന് എഴുതി സോ ഇതെന്താ എസ് ഇസ് ഈക്വൽ ടു 2 into f double dash of 2x plus y minus 3 into g double dash of 3x minus y. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോളണേ r plus s ചെയ്യുവാണെങ്കിൽ ഈ രണ്ടിനെയും കൂടെ ഒന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ അത് 4 പ്ലസ് ഇക്വേഷൻ 6 ചെയ്യുവാണെങ്കിൽ കാരണം ഞാൻ നോക്കിയപ്പോഴേ എഫ് ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷൻ ഇവിടെ 4 ഇവിടെ 2 4 പ്ലസ് 2 6 ഇവിടെ 9 ഇവിടെ മൈനസ് 3 9 മൈനസ് 3 6 അപ്പോൾ രണ്ടിടത്തു നിന്ന് 6 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ഇതേ വരത്തുള്ളൂ അപ്പോൾ 60 എന്ന് ആൻസർ കിട്ടും അതുകൊണ്ട് അങ്ങനെ ആലോചിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഇപ്പം 4 പ്ലസ് 6 ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ആർ പ്ലസ് എസ് ഇസ് ഈക്വൽ ടു എൽ എച്ച് എസ് പാർട്ട് നോക്കിക്കോളേ 4 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 2x പ്ലസ് വൈയും 2 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 2x പ്ലസ് വൈയും കൂടെ 6 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 2x പ്ലസ് വൈ 9 ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് 3x മൈനസ് വൈയും മൈനസ് 3 ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് 3x മൈനസ് വൈയും കൂടെ ചേർന്നിട്ട് പ്ലസ് 6 ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് 3x മൈനസ് വൈ രണ്ടിടത്തു നിന്നും 6 കോമൺ ആയിട്ട് എടുത്താൽ ബ്രാക്കറ്റിനകത്ത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2x പ്ലസ് വൈ
plus g double dash of 3x minus y. Angane constant onnum illathoru term namakku undu in equation number 5. Adentha t aayirunnu. So r plus x is equal to 60. Idu ottri pravashya examine choichathaanu njan palappolum correct cheyidathu enikku idu orma varunnundu. Idu oru pravashya examine choichittulla question aanu. Appo idu important aanu. Idu pratheegam ingane ottri questions test nathundu. Appo adu pole ottri questions cheythu padikkanam. Idu avasaram kondu solve cheynathu നമ്മുടെ ആ അപ്പോഴത്തെ പ്രസൻസ് ഓഫ് മൈൻഡ് പോലെ ഇരിക്കും നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് സെയിം പ്രോബ്ലത്തിന് ഞാൻ ഒരു ആൾട്ടർനേറ്റ് മെത്തേഡ് പറയാനാണ് കാരണം ഏത് പ്രോബ്ലം ഇങ്ങനത്തെ ചോദിച്ചാലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എളുപ്പത്തിന് നമുക്ക് 4+2 9+3 6 കിട്ടിയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ അല്ലാത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ അതുകൊണ്ട് ഇതിന് ഞാൻ വേറൊരു മെത്തേഡ് പറയാം വേറൊന്നുമല്ല ഇതിന് r equal to 4 into f double dash of 9 into g double dash എന്ന് എഴുതാം t is equal to f double dash plus g double dash എന്ന് എഴുതി ഇതിന് s is equal to 2 into f double dash minus 3 into g double dash എന്ന് എഴുതി ഓക്കേ ഇതിനെ ഇത് മൂന്ന് ഓരോ ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻസ് നമ്മൾ എടുത്ത് എഴുതുവാണെങ്കിൽ നോക്കിക്കേ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 4 into f double dash plus 9 into y double dash is equal to r അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് പ്ലസ് ജി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ടി അതിൻ്റെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഇടപൊടി ഇക്വേഷൻ എഴുതണം 2f" മൈനസ് 3g" ഇസ് ഈക്വൽ ടു എസ് ഓക്കെ ഇതിങ്ങനെ പെട്ടെന്ന് കാണുമ്പം നമ്മൾ എന്തുവാ പ്ലസ് ടുവിനകത്തെ സെറ്റ് ഓഫ് ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സി അല്ലെങ്കിൽ എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ എ ടു എക്സ് പ്ലസ് ബി ടു വൈ ഇസ് ഈക്വൽ ടു സി ടു എ ത്രീ എക്സ് പ്ലസ് ബി ത്രീ വൈ ഇസ് ഈക്വൽ ടു സി ത്രീ സെറ്റ് ഓഫ് ഇക്വേഷൻ വന്നാൽ നമുക്കിതിനകത്തുള്ള എക്സും വൈയും എലിമിനേറ്റ് ചെയ്ത് ദ എബോവ് സെറ്റ് ഓഫ് ഇക്വേഷൻ ക്യാൻ ബി എന്താ സൊല്യൂഷൻ ഓഫ് ദ എബോവ് സെറ്റ് ഓഫ് ഇക്വേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സോൾവിങ് ദ ഡിറ്റർമിനന്റ് എ വൺ ബി വൺ സി വൺ ഈ സി വൺ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് സി വൺ എന്നാവും അല്ല എ വൺ ബി വൺ സോറി എ വൺ ബി വൺ സി വൺ അടുത്ത എ ടു ബി ടു സി ടു എ ത്രീ ബി ത്രീ സി ത്രീ ഇസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം എഴുതുമ്പം ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും ഇതേപോലെയല്ലേ എൻ്റെ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻ കിടക്കുന്ന എക്സും വൈയും എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എഫ് ഡബിൾ ഡാഷും വൈ ഡബിൾ ഡാഷും എൻ്റെ ആവശ്യം എന്താ എഫ് ഡബിൾ ഡാഷും വൈ ഡബിൾ ഡാഷും പോകണം അല്ലാതെ ഒരു ഇക്വേഷൻ എനിക്ക് കിട്ടണം അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ പോലെ നമുക്കിതിനെ എടുക്കുന്ന കാരണം ഈ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ദ സെറ്റ് എബോവ് ഇക്വേഷൻ്റെ എലിമിനേറ്റിംഗ് എക്സ് ആൻഡ് വൈ ഫ്രം ദ എബോവ് സെറ്റ് ഓഫ് ഇക്വേഷൻ വി വിൽ ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ ആസ് ഡിറ്റർമിനൻ്റ് ദിസ് ഡിറ്റർമിനൻ്റ് ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ അതേ മെത്തേഡ് ഇവിടെ എടുക്കുവാണെങ്കിൽ നോക്കിക്കേ അതേ മെത്തേഡ് ഇവിടെ എടുക്കുവാണെങ്കിൽ 4 9 r 1 എഫ് ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് 1 ജി ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ടി അതായത് എനിക്ക് എഫ് ഡബിൾ ഡാഷ് വൈ ഡബിൾ ഡാഷും ആണ് വൈ ഡബിൾ ഡാഷ് അല്ല സോറി ജി ഡബിൾ ഡാഷും ആണ് വേണ്ടാത്തത് 2 - 3 s ഇസ് ഈക്വൽ ടു സീറോ ഇതൊന്ന് ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്ത് നോക്കിയാൽ 4 × അത് വരുന്ന റോയും കോളവും പോയിട്ട് 1 × s s മൈനസ് ഓഫ് -3 × t എന്ന് പറയുമ്പോൾ ഇത് +3 t ആവും -9 × ആ റോയും കോളവും പോയിട്ട് ഡിറ്റർമിനൻ്റ് 1 × s s -2 t 2 × t ആണ് -2 t +r × ആ റോയും കോളവും പോയിട്ട് 1 × -3 - 3 -2 ഇസ് ഈക്വൽ ടു സീറോ ഇപ്പം നോക്കിക്കേ ഈ 4 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 4 s +12 t -9 s +18 t -3 - 2 കൂടെ എത്രയാണ് വരുന്നത് -5 സോ -5 r ഇസ് ഈക്വൽ ടു സീറോ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ 4 s -9 s കൂടെ എത്രയാണ് വരുന്നത് -5 s വരുന്നുണ്ട് 12 t +18 t എന്ന് പറയുമ്പോൾ +30 t -5 r ഇസ് ഈക്വൽ ടു സീറോ ഇവിടെ നിന്ന് എല്ലാത്തിൽ നിന്നും 5 കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ എന്താ പറയുക -s +6 t -r ഇസ് ഈക്വൽ ടു സീറോ ഓർ 60 ഇസ് ഈക്വൽ ടു r പ്ലസ് s ഇത് തന്നെയല്ലേ നമ്മുടെ ആൻസർ r പ്ലസ് s ഇസ് ഈക്വൽ ടു 60 ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് കിട്ടിയോണ്ടാണ് ഇങ്ങനെ കിട്ടാത്ത പ്രോബ്ലത്തിനകത്ത് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രോബ്ലത്തിനകത്ത് ഇത് ഓർത്തു വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടി
അങ്ങനെ അല്ലാത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചെയ്തു കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു മെത്തേഡ് കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ വേണമെങ്കിൽ ഈ തരത്തിൽ കണ്ടുപിടിക്കാം കാരണം ഈ മൂന്ന് പേരെയും നമുക്ക് മൂന്ന് ഇക്വേഷൻ എടുക്കണം ഇതുപോലത്തെ ഒത്തിരി ക്വസ്റ്റ്യൻ അത് എപ്പോഴാണ് വരുന്നത് എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ജി ഓഫ് എ എക്സ് പ്ലസ് ജി എക്സ് ആ ഒരു ഫോമിൽ വരുമ്പോൾ എ എക്സ് പ്ലസ് ബി വൈ ഫോമിൽ ഫംഗ്ഷനകത്ത് വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു തരത്തിൽ ലാസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റും എഴുതിയിട്ട് അതിനെ നമുക്ക് ഡിറൈവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചോ ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി ഇതേപോലത്തെ ടൈപ്പ് കാണിച്ചു തരാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടു വൈ പ്ലസ് ജി ഓഫ് ടു എക്സ് മൈനസ് വൈ നോക്കി സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതേപോലത്തെ എ എക്സ് പ്ലസ് ബി വൈ എ എക്സ് പ്ലസ് ബി വൈ വന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എഴുതുന്നില്ല ഇയാളുടെ ഇക്വേഷൻ വണ്ണെന്ന് കൊടുത്തു രണ്ട് ആർബിട്രറി ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യേണ്ടി വരും പക്ഷേ ഡയറക്റ്റ് ആയിട്ട് എഴുതുവാണ് ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ വൺ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുവാണെങ്കിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു വൈ പ്ലസ് ജി ഡാഷ് ഓഫ് ടു എക്സ് മൈനസ് വൈ ഇൻറ്റു ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ടു ഓർ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം പി ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു വൈ പ്ലസ് ടു ഇൻറ്റു ജി ഡാഷ് ഓഫ് ടു എക്സ് മൈനസ് വൈ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ ടു അടുത്ത ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ വൺ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുവാണ് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യുമ്പോൾ ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു വൈ ഇൻറ്റു ടു വൈൻ്റെ ഡെറിവേറ്റീവ് ഒരു ടു വരും അതാണ് ഫ്രണ്ടിൽ എഴുതിയത് പ്ലസ് ജി ഡാഷ് ഓഫ് ടു എക്സ് മൈനസ് വൈ ഇൻറ്റു മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് ഒരു മൈനസ് ആണ് അപ്പോൾ അതും അവിടെ എഴുതി ഇവയെ തമ്മിലൊന്നും ചെയ്താൽ എനിക്ക് ആൻസർ കിട്ടത്തില്ല ഇക്വേഷൻ ത്രീ ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ സോറി ക്യൂ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു വൈ മൈനസ് ജി ഡാഷ് ഓഫ് ടു എക്സ് മൈനസ് വൈ ഇതിനാണ് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് വിളിക്കാറ് ഓക്കെ അടുത്ത വീണ്ടും ബാക്കി എല്ലാം കണ്ടുപിടിക്കണം അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ ടു പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ചെയ്യുവാണെങ്കിൽ ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ് അപ്പോൾ എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ പ്ലസ് ജി ഡാഷിൻ്റെ ഡെറിവേറ്റീവ് ജി ഡബിൾ ഡാഷ് ഓഫ് ടു എക്സ് മൈനസ് വൈ ഇൻറ്റു ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ടുവും ഓൾറെഡി ഉള്ള ഇവിടുത്തെ ടു കൂടി ചേർന്നത് ഫോർ ആവും ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയറിനെ എങ്ങനെ എഴുതാം ആർ ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു വൈ പ്ലസ് ഫോർ ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് ടു എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഫോർ അടുത്ത ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ ത്രീ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു വൈ വരുവാണെങ്കിൽ ഡോ ഇസെറ്റ് ബൈ ഡോ വൈൻ്റെ ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു വൈ ഇൻറ്റു ടു വൈൻ്റെ ഡെറിവേറ്റീവ് ഒരു ടു വരും ഓൾറെഡി ഉള്ള ഈ ടു ആയിട്ട് ചേർന്നിട്ട് അത് ഫോർ ആവും മൈനസ് ഓഫ് ജി ഡാഷിൻ്റെ ഡെറിവേറ്റീവ് ജി ഡബിൾ ഡാഷ് ഓഫ് ടു എക്സ് മൈനസ് വൈ ഇൻറ്റു മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് ഒരു മൈനസ് വണ്ണും ഈ മൈനസും കൂടി ചേർന്നത് പ്ലസ് ആവും ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ സിമ്പൽ എന്തുവാണ് ടി ആണ് ടി ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു വൈ പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് ടു എക്സ് മൈനസ് വൈ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ഫൈവ് തീർന്നിട്ടില്ല ഇനി എന്ത് ചെയ്യണം നമുക്ക് ഇക്വേഷൻ ടുവിനെ എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യാം അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ ടു പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യുവാണെങ്കിൽ ഡോ ഇസെറ്റ് ബൈ ഡോ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ എക്സ് ദെൻ ഡോ വൈ ഇസ് ഈക്വൽ ടു ശ്രദ്ധിക്കണേ എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു വൈ ഇൻറ്റു ടു വൈൻ്റെ ഡെറിവേറ്റീവ് ടു വന്നു അടുത്തെന്താ ജി ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ജി ഡബിൾ ഡാഷ് ഓഫ് ടു എക്സ് മൈനസ് വൈ ഇൻറ്റു മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് ഒരു മൈനസ് വണ്ണും ഇവിടെ ഓൾറെഡി ഉള്ള ടു കൂടി ചേർന്നിട്ട് ഇതൊരു മൈനസ് ടു ആണ് വരുന്നത് ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു വൈ മൈനസ് ടു ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് ടു എക്സ് മൈനസ് വൈ ഓക്കെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇക്വേഷൻ നമ്പർ സിക്സ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ടു എടുക്കാം നമുക്ക് ഈ രണ്ടുപേരെ തമ്മിൽ എന്ത് ചെയ്യാം ആഡ് ചെയ്താൽ ഇവിടെ ഫൈവ് വരും ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഫൈവ് ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഫൈവ് കോമൺ ആയിട്ട് എടുത്താൽ
एफ डबल डैश ऑफ अवे एस बै टू वो अगर वे नमुक अगर पेट वे आंसरलोटे अलग या रूपये आड्डे फाइव एफ डबल डैश ऑफ एक्स प्लस टू वै फाइव जी डबल डैश ऑफ एक्स प्लस टू वै आर प्लस टी चये अब फाइव इंटू ब्राट एफ डबि डैश ऑफ एक्स प्लस टू वै प्लस जी डबि डैश ऑफ एक्स माइनस टू वै अब प्लस बट इवे माइनस सिंबल തീർന്നില്ലേ പ്രശ്നം ആയില്ലേ അപ്പോൾ നമ്മൾ പിന്നെ ഇവരെ തമ്മിൽ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പ് വരുമ്പോൾ ഏതാ നല്ലത് ഞാൻ ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ഇക്വേഷൻ 4 നെ എടുത്ത് ഇങ്ങനെ എടുത്ത് എഴുതുക എന്താ r ഈക്വൽ ടു അല്ലെങ്കിൽ f ഡബിൾ ഡാഷ് പ്ലസ് 4 ഇൻടു g ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു r ഇക്വേഷൻ 5 നെ എടുത്ത് എഴുതുക എങ്ങനെയാണ് 4 ഇൻടു f ഡബിൾ ഡാഷ് പ്ലസ് g ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു t ഇക്വേഷൻ 6 എടുത്ത് എഴുതുമ്പോൾ 2 into f double dash minus 2 into g double dash is equal to s. നമ്മുടെ സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇതിനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക f double dash ഉം g double dash ഉം കളയുമ്പോഴേക്കും എങ്ങനെയാണ് 1 4 r 4 1 t 2 minus 2 s is equal to 0. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 1 into s plus 2 t minus 4 into rowing column പോയിട്ട് 4s minus 2t plus r into minus 8 minus 2 is equal to 0. That is s plus 2t minus 16s plus 8t minus 10r equal to 0. s minus 16 is equal to minus 15s. 2t plus 18 is 10t. Minus 10r is equal to 0. ഇവിടെ നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം 5 കോമൺ ആയിട്ട് എടുത്ത് കളയുവാണെങ്കിൽ minus 3s plus 2t minus 2r is equal to 0 or 2t is equal to 3s plus 2r answer ആയില്ലേ അപ്പോൾ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യുവായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു t എന്ന് പറയുന്ന ഇക്വേഷന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം r എന്ന് പറയുന്ന ഇക്വേഷന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ രണ്ട് പേരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സോറി s എന്ന് പറയുന്ന ഇക്വേഷന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു r എന്ന് പറയുന്ന ഇക്വേഷന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു എന്നിട്ട് ഈ രണ്ട് പേരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ അതിനകത്ത് നിന്ന് 2t എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും ഈ മൈനസ് പോകുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമുക്ക് എക്സാമിന് പെട്ടെന്ന് ഒരു 3 അവേഴ്സിൻ്റെ സമയത്ത് നമുക്ക് ചിന്തിച്ച് ഇത് കണ്ടുപിടിച്ച് കുറേ ടൈം നമ്മൾ കളയും അപ്പോൾ ആ ഒരു കേസിൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ax പ്ലസ് ബി വൈ എന്നുള്ള കേസിലാണ് വരണമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കി ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നു നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവിടെ വെച്ച് ഇക്വേഷൻ 6 ഇൻറ്റു 3 ഇക്വേഷൻ 4 ഇൻറ്റു 2 ചെയ്തിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2t എന്ന് ആൻസർ കിട്ടും അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതാണ് ഇഷ്ടമെങ്കിൽ ആ തരത്തിൽ ആൻസർ എഴുതി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം ഓക്കെ ഇത് എപ്പോഴും ഈ മെത്തേഡ് പറ്റത്തുള്ളൂ നമുക്ക് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ജി ഓഫ് എ എക്സ് പ്ലസ് ബി വൈ എന്നുള്ള ഫോമിൽ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എക്സിന്റെ കോഫിഷ്യൻസ് സെയിം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല ആ ഒരു ലീനിയർ ഫോമിൽ എഫ് ഓഫിനകത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റത്തുള്ളേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് എക്സ് ഇൻ ടു എഫ് ഓഫ് സോറി ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻ ടു എഫ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഇൻ ടു ജി ഓഫ് എക്സ് ഇതാണ് ക്വസ്റ്റ്യൻ ഇവിടെ എത്ര ഫംഗ്ഷൻ ഉണ്ട് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ഫംഗ്ഷനാണ് നമ്പർ ഓഫ് ആർബിട്രറി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 2 നമ്പർ ഓഫ് ആർബിട്രറി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 2 ദേർഫോർ വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് ഫൈൻഡ് ചെയ്യണം ഞാൻ പി ഡി എന്നേ എഴുതുന്നുള്ളൂ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രാക്കറ്റിലെ സ്റ്റെപ്പ് എഴുതുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാം ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം തന്നേക്കുന്ന ഇക്വേഷനെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കണേ ഒന്ന് ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ഓക്കെ അത് നമുക്കറിയാമെന്നുള്ള കാര്യം അടുത്ത ടേം നോക്കിക്കേ എക്സിനാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ ടേമിനകത്ത് ആദ്യത്തെ ആൾ എക്സ് ആണ് ബ്രാക്കറ്റിനകത്ത് എഫ് ഓഫ് എന്നുള്ള ഫംഗ്ഷനകത്ത് എക്സ് ഉണ്ട് അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ രണ്ടിലും എക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് വേണം പ്രോഡക്റ്റ് റൂൾ വേണം അപ്പോൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ ടു
ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് വൈ ബൈ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണത് അപ്പോൾ എഫിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്തുള്ള വൈ ബൈ എക്സിനെ വേണ്ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടേ അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം വൺ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ സോ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ ഇപ്പോൾ ഞാൻ എഴുതിയ എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് വൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്നറിയാം ഇവിടെ വൺ എന്നുള്ളതിന് പകരം ഇവിടെ കിടക്കുന്ന കോൺസ്റ്റൻറ്റ് വൈ ആണ് അതുകൊണ്ടാണ് ആ വൈനെ അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് വൺ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയറും ഈ വൈ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് മുകളിൽ വന്നിട്ടാണ് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്രോഡക്റ്റ് ഉള്ള ഫസ്റ്റ് ടേം ആയിട്ടുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് കഴിഞ്ഞു പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ എഫ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൺ തീർന്നില്ല അടുത്ത ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വൈ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്തുള്ള ആൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ബ്രാക്കറ്റിനകത്ത് എന്താ എക്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ഓക്കെ കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഡോ ഇസെറ്റ് ബൈ ഡോ എക്സിന് പി എന്ന് പേര് കൊടുക്കാം ഇവിടുത്തെ ഈ എക്സും എക്സ് സ്ക്വയറിലൊരു എക്സും ക്യാൻസലായി പോയാൽ ഇത് മൈനസ് വൈ ബൈ എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഇതിനെ നമ്മൾ എത്ര ഇക്വേഷൻ നമ്പർ ടു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഇനി എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കഴിഞ്ഞോ ഇല്ല ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിൽ ഇനി ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ വൺ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അത് ചെയ്യുവാണ് ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ വൺ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെ വരും ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ബൈ എക്സ് അതിൽ എക്സ് കോൺസ്റ്റൻ്റ് ആണ് എഫ് ഓഫ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെ ചെയ്യണം എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വൺ അതിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് വൺ ബൈ എക്സ് ഓക്കെ അത് കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കഴിഞ്ഞു സെക്കൻഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ് വൈൻ്റെ ഡെറിവേറ്റീവ് വൺ ഇൻറ്റു അതിൻ്റെ കൂടെയുള്ള ആളാണ് ജി ഓഫ് എക്സ് ഓക്കെ അപ്പോൾ അതവിടെ കഴിഞ്ഞു ഈ ഡോ ഇസെറ്റ് ബൈ ഡോ വൈനെ ഞാൻ ക്യൂ എന്ന് കൊടുത്തു ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു വൺ ബൈ എക്സിലായ എക്സ് എക്സ് കട്ടായി പോയേ സോറി അപ്പോൾ എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ ത്രീ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിനകത്ത് നിന്ന് എന്തായാലും ആൻസർ കിട്ടത്തില്ല നമുക്ക് എന്തുകൂടെ ഫൈൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ നമുക്ക് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ ആൻഡ് ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ എക്സ് ഡോ വൈ അത്രയും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം ഡിഫറൻഷ്യേറ്റിംഗ് ഇത് കുറച്ച് വലിയ ടേം അല്ലേ ഞാൻ ഇതിനെ എടുത്ത് ആദ്യം ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കട്ടെ ചിലപ്പോൾ എന്തെങ്കിലും ആൻസർ കിട്ടിയാലോ എനിക്ക് ഉറപ്പില്ല ഇപ്പോൾ ആൻസർ കിട്ടുമെന്ന് ഞാൻ ഇതിനെ എടുത്ത് ചെയ്താൽ ആൻസർ കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ ത്രീ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഇതിപ്പോൾ ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ആയതുകൊണ്ട് ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ തന്നെ ചെയ്യുകയാണ് സെയിം ഇക്വേഷനെ അപ്പോൾ ഡോ ഇസെറ്റ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എന്താവും എഫ് ഡബിൾ ഡാഷ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു വൈ ബൈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് വൺ ബൈ എക്സ് നേരത്തെ പോലെ തന്നെ പ്ലസ് അടുത്ത ടേം നോക്കിക്കേ ജി ഓഫ് എക്സ് അതിനകത്ത് വൈ എന്നുള്ള ടേം ഇല്ല സോ അത് എന്തായി പോവും അത് സീറോ ആയി പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ആൻസർ സോ ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ പി ക്യു ആർ എസ് അടുത്ത് എന്താ പറയുക ടി ആണ് അപ്പോൾ ടി ഇസ് ഈക്വൽ ടു ടി ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് വൈ ബൈ എക്സ് ഇതിന് ഞാൻ ഇക്വേഷൻ ഫോർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഓക്കെ ഇനി നമുക്ക് ബാക്കിയുണ്ട് അടുത്ത് ഈ ഇക്വേഷൻ നമുക്ക് ഇനി അടുത്ത് വേറൊരു സംഭവമില്ല ഡോ സ്ക്വയർ റിസെറ്റ് ബൈ ഡോ എക്സ് ഡോ വൈ അപ്പോൾ അതും കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഡോസ് അതിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോ സ്ക്വയർ റിസെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യാം കാരണം ഇതിന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒത്തിരി ലെങ്തി ആയിപ്പോൾ അതിന് നല്ലത് നമുക്ക് ഈ ആദ്യം ഈ ചെറിയ ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇല്ലെങ്കിൽ മാത്രം വലുതിൽ തൊട്ടാൽ പോരെ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോവാം ഇക്വേഷൻ ത്രീനെ എടുത്തിട്ട് അവിടെ ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ഉണ്ട് അതിന് വിത്ത് റെസ്പെക്ട് എക്സിന് ചെയ്തു നോക്കുകയാണേ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ ത്രീ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ചെയ്യുമ്പം ഡോ ഇസെറ്റ് ബൈ ഡോ വൈ എന്നുള്ളത് ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ എക്സ് ഡോ വൈ നൗ ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സിനല്ലേ അപ്പോൾ എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു വൺ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ഇവിടെ മുകളിൽ വൈ കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ അതെങ്ങനെ എഴുതും മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ അടുത്ത ടേമിന് ജി ഓഫ് എക്സ് അപ്പോൾ ജി ഓഫ് എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതെന്തായി മാറും ജി ഡാഷ് ഓഫ് എക്സ് ഓക്കെ അപ്പോൾ ഡോ സ്ക്വയർ റിസെറ്റ് ബൈ ഡോ എക്സ് ഡോ വൈക്ക് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ എന്താ എക്സ് എന്നാണ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു
f double dash of y by x plus g dash of x minus y by x square into f double dash of y by x plus g dash of x. ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നോക്കണം. ഇതിനെ ഞാൻ ഇക്വേഷൻ 5 എന്ന് പറഞ്ഞു മാറ്റി നിർത്തുകയാണ്. ഇത് രണ്ടും കൂടി എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നെന്ന് നോക്കിക്കേ. f double dash of into y by x ന് ഇവിടെ ഒരു x ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് t എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു g dash ഉണ്ട്. g dash ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്നേ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കിയാ പോരെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ആദ്യം. നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു g dash കിടപ്പുണ്ട് അല്ലേ. g dash ഇവിടെ ഏത് ഇക്വേഷനിലാണ് ഇനി ബാക്കിയല്ലേ? അതെ, ഈ ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷനിലാണ് ജി ഡാഷ് ഉള്ളത്. അപ്പോൾ ഈ ജി സെക്കൻഡ് ഇക്വേഷൻ എന്തായാലും യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ, എങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇക്വേഷനകത്ത് ഒരു മൈനസ് വൈ ബൈ എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഇങ്ങനെയല്ലേ കിടക്കുന്നത്. നമുക്ക് ഇതിൽ ഇതിനെ രണ്ടിനെയും കൂടെ നമുക്കൊന്ന് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ്. അത് രണ്ട് ക്യാൻസലായി പോകണമെങ്കിൽ ഈ എക്സ് ഡിനോമിനേറ്റർ വരരുത്, ഇവിടെ മൈനസ് വൈ ഉണ്ട്, ഇവിടെ ഒരു വൈ വരണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് എക്സ് പോകാമെന്ന് പറഞ്ഞാൽ പിയുടെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, കറക്റ്റാവുന്ന അറിയില്ല. ഇക്വേഷൻ ടു ഇൻറ്റു എക്സ് പ്ലസ് ഇക്വേഷൻ ത്രീ ഇൻറ്റു വൈ, ഇതുപോലെയാണ് ആലോചിച്ച് നോക്കുന്നത്. ഇക്വേഷൻ ത്രീ ഇൻറ്റു വൈ ഇംപ്ലൈസ് നോക്കിക്കോളെ. ഇക്വേഷൻ ടു ഇൻറ്റു എക്സ് എന്ന് പറയുമ്പം എക്സ് പി, അടുത്ത എക്സ് ഇൻറ്റു ഈ ടേമിലേക്ക് വരുമ്പോൾ താഴത്തെ എക്സ് ക്യാൻസലായി പോകും, ബാക്കി എന്തേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് ഈ ടേം എഴുതാം, എൽ എച്ച് എസ് പാർട്ട് മൊത്തം എഴുതാം. പ്ലസ് ത്രീ ഇൻറ്റു വൈ എന്നല്ലേ, ഇക്വേഷൻ ത്രീയുടെ കൂടെ വൈ വരുമ്പോൾ ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ഉണ്ട് ഓൾറെഡി, ഇത് ക്യൂ ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ വൈ വരുമ്പോൾ വൈ ക്യൂ ഇസ് ഈക്വാലിറ്റി. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ടുവിൻ്റെ ആർ എച്ച് എസ് പാർട്ടിൽ എക്സ് മൾട്ടിപ്ലൈ ആണേ, എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യാൻസലായി പോണേ, ബാക്കിയുള്ളത് അവിടെ മൈനസ് വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് നോക്കിക്കേ ഈ ടേമിൻ്റെ ഇവിടെ എക്സ് വരുമ്പോൾ എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് എക്സ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. അടുത്തെന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? അടുത്തതെന്ന് പറയുന്നത് തേർഡ് ഇക്വേഷൻ്റെ കൂടെ വൈ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ തേർഡ് ഇക്വേഷൻ്റെ കൂടെ വൈ മൾട്ടിപ്ലൈ ആണെന്ന് പറയുമ്പം ഈ ക്യൂവിൻ്റെ ആർ എച്ച് എസ് പാർട്ടിൽ വൈ വരുമ്പോൾ എങ്ങനെയാണ് വരിക? വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ്. ഓക്കെ, ഇപ്പോൾ ആരൊക്കെ ക്യാൻസലായി പോകും? മൈനസ് വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സും പ്ലസ് വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് വൈ ബൈ എക്സും ക്യാൻസലായി പോയി. ബാക്കി ഇനി എന്താ ഉള്ളത്? പി എക്സ് പ്ലസ് ക്യൂ വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് ഞാൻ അടുത്ത് ഈ ടേം എഴുതിക്കോട്ടെ, പ്ലസ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എക്സ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കേ, ഈ ആദ്യത്തെ രണ്ട് ടേമും എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ബൈ എക്സ്, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, പ്ലസ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്തോ കിടക്കുന്ന ഇസെറ്റ്. സോ അവിടെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ഇസെറ്റ് പ്ലസ് എക്സ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് ഈക്വൽ ടു ആണ്? പി എക്സ് പ്ലസ് ക്യൂ വൈ ഇസ് ഈക്വൽ ടു. ഇപ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട്, ഇവിടെ എന്ത് ബാക്കിയുണ്ട്? ജി ഡാഷ് ഓഫ് എക്സ് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇനി സോൾവ് ചെയ്യണമെങ്കിൽ ഈ ജി ഡാഷ് ആയിട്ട് റിലേഷൻ വരുത്തിയേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ഇവിടെ നിന്ന് ജി ഡാഷ് ഇസ് ഈക്വൽ ടു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാലും പ്രശ്നം എന്തോ, അവിടെ ഒരു എഫ് ഡബിൾ ഡാഷ് കിടപ്പുണ്ട്. അപ്പോൾ നോക്കിക്കേ, എഫ് ഡബിൾ ഡാഷ് വൈ ബൈ എക്സ് പിന്നെയുള്ള ഇക്വേഷൻ ഇതാണ് നമ്മുടെ ടി എന്ന് പറയുന്നത്. അതിനെ കൊണ്ട് ആദ്യം നമുക്ക് ഇക്വേഷൻ ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ ഇൻ ഇക്വേഷൻ ഫൈവ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എസ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, എസ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ്. എന്തുകൊണ്ടാണ് ഞാൻ എക്സ് സ്ക്വയർ ഇടാത്തത്? ആ വൺ ബൈ എക്സ് ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് വൈ ബൈ എക്സിന് പകരം ഞാൻ ടി എന്ന് കൊടുക്കുവാണ്, പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, ഇപ്പം നോക്കിക്കേ, നമ്മുടെ ഈ കിട്ടിയ ഇക്വേഷനകത്തും ജി ഡാഷ് ഉണ്ട്, ഇവിടെയും നമുക്ക് ജി ഡാഷ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് ജി ഡാഷ് ഈക്വൽ ടു എന്നാക്കാം. ഇത് അറേഞ്ച് ചെയ്യാനല്ല എളുപ്പം ഇതിനേക്കാളും. സോ എക്സിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ നമുക്കിത് ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് വൈ ബൈ എക്സ് ടി അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ എസ് പ്ലസ് വൈ ബൈ എക്സ് ടി. ജി ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് വൈ ബൈ എക്സ് ടി. ഇനി ഈ ജി ഡാഷ് എക്സിൻ്റെ സ്ഥാനത്ത് ഇതിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ സിക്സ് എങ്ങനെയായി മാറും? ഇക്വേഷൻ സിക്സ് ഇംപ്ലൈസ്, ഇവിടെ ഞാൻ എഴുതുവാണേ, ഇക്വേഷൻ സിക്സ് ഇംപ്ലൈസ് നോക്കിക്കോളേ, പി എക്സ് പ്ലസ് ക്യൂ വൈ ഇസ് ഈക്വൽ ടു ഇസെറ്റ് പ്ലസ് എക്സ് വൈ ഇൻറ്റു ജി ഡാഷ് എക്സിൻ്റെ സ്ഥാനത്ത് എസ് പ്ലസ് വൈ ബൈ എക്സ് ഇൻറ്റു ടി. ഈ എക്സ് വൈ കൂടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസെറ്റ് പ്ലസ്
xys plus e xy into y by x nu parayumba x u x cancel ay poyittu baaki y square t appo px plus qy is equal to y square t de ivide idu kaniṭṭu adutha step njan ingotteke ezhuthiyekkunnathu idu cheriya box nattittu manasilayum jerikkan kan appartha page poya pinne marichu marichu nokkunathu kondu g dash of x nu parayna sthanathu ividunna g dash kandupidichu substitute edu okay ഈ പ്രോബ്ലം എക്സാമിന് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഓർക്കാൻ പറ്റിയില്ലല്ലോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുമല്ലോ അപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഓരോ ഡെറിവേറ്റീവിനും കിട്ടിക്കൊള്ളും ഈ 4 ഡെറിവേറ്റീവിനും ഓരോ മാർക്ക് കിട്ടും അപ്പം 7 മാർക്കും വേസ്റ്റ് ആയി പോകത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു 4 മാർക്കെങ്കിലും കിട്ടും അപ്പോൾ ആ തരത്തിൽ എപ്പോഴും പഠിച്ചോളണം നമുക്ക് മിനിമം മാർക്ക് ഉറപ്പിച്ച് വേണം ഓരോ ക്വസ്റ്റ്യനും പഠിച്ചു പോകാനായിട്ട് എന്നാലേ നമുക്ക് എക്സാമിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒത്തിരി തവണ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ ഫ്രം ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻടു g of x minus y ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ is it is equal to f of x plus y into g of x minus y ഓക്കേ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം ഇവിടെ ആർബിട്രറി ഫംഗ്ഷന്റെ എണ്ണം എത്രയാ നമ്പർ ഓഫ് ആർബിട്രറി ഫംഗ്ഷൻ is equal to ആർബിട്രറി ഫംഗ്ഷൻ is equal to 2 അപ്പോൾ നമ്മൾ എന്തൊക്കെ ഫൈൻഡ് ചെയ്യണം we have to find first and second order partial derivative first and second order partial derivative okay adutha namaku first order adiyam kandupidikkam differentiating equation 1 partially with respect to x ne differentiate cheyumba z ennu parayunnathu dou z by dou x ennu avukana f of x plus y plus x, g of x minus y varumbodhana njan endva korchu munne oru question cheythu thannathu alle idu angane alla product aayittu adakkana appo namukku ivda product rule use cheyye pattathullu first function into f of x plus y into derivative of second function g de derivative g dash of x minus y theernilla into derivative of x 1 aanu okay plus second function g of x minus y into derivative of first function that is f dash of x plus y into derivative of x is 1 okay idha ningala endo aadhitha term ayna so idine namukku engane eduthe ezhudam p is equal to f into g dash plus g into f dash nu otte adikku venile ezhudave f of x plus y into g dash of x minus y plus g of x minus y into f dash of x plus y okay that is equation 2 ini differentiating equation 1 partially with respect to y ki nammal differentiate cheyanam appo with respect to y ki cheyumbam z ne derivative nu parayunnathu dou z by dou y is equal to first function f of x plus y into derivative of second function with respect to y appo g dash of x minus y into minus y ne derivative minus 1 plus second function g of x minus y into derivative of f of x plus y is f dash of x plus y ini idu namaku q equal to nu paraneda appo q is equal to endu varende minus f into g f into g dash ennadinu vara f of x plus y into g dash of x minus y plus g of x minus y into f dash of x plus y kana inde bracket nathulla aalkar same aanu f inathu x plus y um g dash inathu x minus y adu evide poyalini adu thanneyanu adonnu manasil orthittu venengi ithrayum valiya step ezhuthan nikkanda minus f into g dash plus g into f dash nu mathram denote edalum adi adu korchu cheyyan eluppa pakshe f dash ne differentiate cheyumbodellam aa bracket nathulla aala differentiate cheyanam nalladu northollam okay adutha idiyala njan equation 3 nu vilikkuvanu നെക്സ്റ്റ് ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് ബാക്കി സെക്കൻഡ് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം രണ്ടും ഒന്നുപോലെ വലുത് തന്നെ അപ്പോൾ ഇവിടെ ചൂസ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല ഇവിടെ ഞാൻ അതേ ഓർഡറിൽ അങ്ങ് ചെയ്യുവാണ് ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 2 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്നുള്ളത് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ
എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ പ്രോഡക്റ്റ് ആണ്. സോ അവിടെ എന്ത് തരണം? പ്രോഡക്റ്റ് റൂൾ വേണം. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൺ ആണ്. അത് എഴുതുന്നില്ല. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് g of x minus y into f dash of x plus y. Again, നമുക്ക് പ്രോഡക്റ്റ് റൂൾ വേണം. സൊ ഫസ്റ്റ് ഫംഗ്ഷൻ g of x minus y into ഡെറിവേറ്റീവ് ഓഫ് f dash of x plus y is f double dash of x plus y into x ഡെറിവേറ്റീവ് 1 plus second function f dash of x plus y into ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ജി ഓഫിൻ്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ. ഇനി ഇവിടെ എന്തെങ്കിലും കോമൺ ടേം ഉണ്ടോ എന്ന് നോക്കിക്കേ. ഉണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈയും സെയിം ടേം തന്നെ ഇവിടെ വീണ്ടും എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ ഉണ്ട്. അപ്പോൾ ഈ രണ്ടിനെയും കൂടെ ടു ഇൻറ്റു എന്ന് പറഞ്ഞു തരാം അല്ലേ. ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറാണ്. അപ്പോൾ ആർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് അടുത്ത ടേം ഇതായതുമാണ് ജി ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഈ രണ്ട് ടേമിനെയും കൂടെ ആഡ് ചെയ്തിട്ട് ടു ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇനി ഉണ്ടല്ലോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. ഇനി എന്താ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്? ഇനി നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യണം അല്ലെ, വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യണം. ദെൻ വീണ്ടും ഒരു ഡോ സ്ക്വയർ റിസെറ്റ് ബൈ ഡോ എക്സ് ഡോ വൈ കൂടെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യാം. ചിലപ്പോൾ അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ ആൻസർ കിട്ടിയാലോ, ഇല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തതും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 3 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ഡോ ഇസെറ്റ് ബൈ ഡോ വൈ എന്നുള്ളത് ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ. ഇതേപോലെ തന്നെ നാല് ടേം വരും, പ്രോഡക്റ്റ് റൂൾ ആണ് വേണ്ടത്. ദിസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോളൂ, മൈനസ് ഫ്രണ്ട് കിടപ്പുണ്ട്. സോ ആ മൈനസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അകത്തുള്ള ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എഫ് ഓ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു മൈനസ് വൺ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഡാഷ് എഫിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ്. അപ്പോൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആരാ രണ്ടാമത്തെ ആളിവിടെ ഉള്ളത്? പ്ലസ് നോക്കി, ജി ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിഫറൻഷ്യേറ്റ് വേണേ. അപ്പം അത് ഫസ്റ്റ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് വൺ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ. ഓക്കെ, ഇനി നോക്കിക്കേ, ഒന്നുപോലത്തെ ടേം ഉണ്ടോ? ഉണ്ട്. ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈയും എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ. രണ്ടിൻ്റെ ഫ്രണ്ടിലത്തെ സിമ്പിൾ മൈനസ് ആണ്. സോ അത് നമുക്ക് മൈനസ് ടു എന്ന് എഴുതാം അല്ലേ. സോ ദിസ് ഈക്വൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ ഈ മൈനസും കൂടി ചേർന്നത് പ്ലസ് ആവുകയാണേ. അപ്പോൾ അത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ. അടുത്ത ഈ ടേം മൈനസ് ആവുകയാണ്. അപ്പോൾ ആ മൈനസ് ഈ മൈനസും കൂടെ പ്ലസ് ടു മൈനസ് ടു ആവും. അത് നമുക്ക് അടുത്തത് എഴുതാം. അടുത്ത ടേം എന്താ? ജി ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് ടു ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ ക്യൂ ഇക്വൽ ടു എന്ന് എഴുതി ഞാൻ തെറ്റ് എഴുതിയതാണ്. ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എസ് കഴിഞ്ഞിട്ട് ടി ആണ്. ഞാൻ ശ്രദ്ധിക്കാതെ എഴുതിയതാണ്. ഇത് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇനി ഇവയെ തമ്മിൽ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്താൽ എന്തെങ്കിലും പോയി കിട്ടുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് ടീം കൂടെ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ ആൾക്കാരും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇനി ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതിക്കോട്ടെ. ഇക്വേഷനെ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ജി ഡാഷ് പ്ലസ് ജി ഇൻറ്റു എഫ് ഡാഷ്. എനിക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ്, ഇപ്പം പറയാൻ എനിക്ക് എളുപ്പം. അതുപോലെ ക്യൂ ഇസ് ഈക്വൽ ടു ഇതാണെങ്കിൽ മൈനസ് എഫ് ഇൻറ്റു ജി ഡാഷ് പ്ലസ് ജി ഇൻറ്റു എഫ് ഡാഷ്. അതുപോലെ ആർ ഈക്വൽ ടു ഇതാണെങ്കിൽ എഫ് ഇൻറ്റു ജി ഡബിൾ ഡാഷ് പ്ലസ് ജി ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് പ്ലസ് ടു ഇൻറ്റു എഫ് ഡാഷ് ജി ഡാഷ്. അതുപോലെ ഈ ടി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കിട്ടിയ ആൻസർ ആണെങ്കിൽ എഫ് ഇൻറ്റു ജി ഡബിൾ ഡാഷ്
plus g into f double dash minus 2 into f dash g dash. இது நமக்கு சிந்திக்கான் எழுப்போம். இங்கினை வைச்சு கல்க்குலைட்டியானானு குறச்சுவிடு எழுப்போம். அடுத்து செப்பு நோய்க்கொள்ளே. என் equation 2 இந்தியும் 3 நேம் square இது உன்னு subtractியாம் போனும். அப்போம் இது நான் testல் எல்லப் போல செய்யுவான p square minus q square is equal to f of g dash plus g f dash இந்த square உன்னு பண்ணே plus b the whole square a square plus b square plus 2ab அப்பு அங்கனை வரியானுங்க இது எங்கனை வரியா f square g dash square plus g square f dash square plus 2ab நிறமே 2 into f g dash into g into f dash fg g dash f dash இன்னும் உன்னு செய்தி okay அடுத்த, minus q square என்ன மறையும் நோக்கு, இயால் ஒன்று square ஏனா, minus f g dash, f g f dash minus, இன்னைங்கு நால் வேச்சுக்கு, g f dash minus f g dash, அப்பு a minus b the whole square expansionல் சேயும்போ, g square f dash plus f square g dash square minus 2 into f g f dash g dash, okay, அதத்தைக்கு minus வரும்பிடைக்கிம் g square f dash square இவிடே என்று இதனாத்து என்று அவரிரண்டு இருங்கு cancelலை பூம் ஏன்டம் அவரிரண்டுரும் cancelலை பூயி f square g dash square minus f square g dash square cancelலை பூயி இனி 2 f g f dash g dash minus of minus 2 f g f dash g dash நம்மட கையில் என்று that is இதன்று அடுத்து step இவிடே இதுவான p square minus q square is equal to 2, இ minus of minus 2 உங்களுடு செருந்து 4 into f g f dash g dash இதை இ step எடுத்தீர்தா answer உன்னும் ஐட்டில் ஏட்டாம் p square minus q square இன்னும் கண்டு விடுச்சுவிட்டு எந்தினான் வருந்தால் இனிக்கு விடுரு minus 2 f dash g dash இடப்போன்டு ஆ minus 2 f dash g dash name இ r நேன் தமில் இந்தங்களும் செய்யம் இ r நேன் t என்னில் இன்னிக்க அதினி வேண்டிடு ஜன் இ R minus T அப்பு இவிடத்து F G double dash இவிட F G double dash இண்டும் subtract ஏப்பு G F double dash G F double dash subtract ஏப்பு 2 F dash G dash minus 2 F dash G dash குட செர்த்து அது 4 F dash G dash விடும் பெனக்கு 4 F dash G dash நிச்தானத்து R minus T நல் substitution குடுக்கா அப்பு 4 F G கேந்து உடுக்காம் பெட்டும் நல்லே F G equal to Z அதுன் substitute யாம் பெட்டும் அது 4 minus 5 okay equation 4 minus 5 சேம்போ r minus t is equal to இவிடுத்த r நு வரையின் equation f g double dash plus g f double dash f g double dash plus g f double dash plus 2 into f dash g dash plus 2 into f dash g dash minus t இன்னு வரையினது bracket நாத்த f g double dash plus g f double dash minus 2 f dash g dash okay இன்னு நோக்கிக்கே இட்டர்மில் f g double dash minus f g double dash g f double dash minus g f double dash cancelலாம் இறன்று டர்மும் குட r minus t is equal to 4 f dash g dash நிவிட்டம் இப்பு இக்கிட்டிய equation நமக்கு மேணில் equation number 6 என்ன விளிக்காம் இ equation number 7 என்ன விளிக்காம் அப்பு equation number 6 எந்த வாயிருந்து நம்மிடுது equation number 6 என்ன வரையின்னது p square minus q square is equal to 4 f g f dash g dash okay fg என்ன பார்ந்தா, இன்னு நீங்கள் கொஸ்சின்னு நோக்கிக்கே, z is equal to f of x plus y into g of x plus y, அய்து z is equal to fg நில் என்று அர்த்தம், அப்பா, fg என்ன வரையின்ன சானத்து, நான் எந்து உடுக்குவானு, z உடுக்குவானு, பாக்கி f dash g dash, இன்னு நோக்கிக்கே, 4 f dash g dash உன்னு வரையின்னை நமக்கு எந்தியாம், z into r minus t, substituting 7, equation number 7 நே substitute இதான நம்மிடு answerாயிலே, p square minus q square is equal to z into r minus t.
ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഉള്ള പ്രോബ്ലംസ് എല്ലാം ഞാൻ ഇപ്പോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് പക്ഷേ എക്സാം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ലെവലിൽ ചോദിക്കത്തില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ ബട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് വേണമെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആകത്ത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റിനകത്ത് നിന്ന് പെട്ടെന്ന് എടുത്തിടുമ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണ് ഇടുന്നതെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ വേണമെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റും ഇതൊന്ന് നോക്കിയിട്ട് പോവുക ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് മനസ്സ് പറയുന്നത് ബട്ട് എങ്ങാണ്ട് നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോഴേ ഒന്ന് ക്വസ്റ്റ്യൻ നോക്കി എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് വന്നു പോകുന്നെങ്കിൽ കാരണം ഈ ഇതിൻ്റെ മുന്നേ ചെയ്ത ക്വസ്റ്റ്യനൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് ഐ വൈ ഇതിൻ്റെ ആൻസർ ആർ പ്ലസ് ടി ഇസ് ഈക്വൽ ടു സീറോ ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തുവരെ എത്തണമെന്നറിയാം ഇതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണേ മറ്റത് രണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ക്വസ്റ്റ്യൻ എക്സ്ട്രാ തന്നതാണ് ഇസ് ഇറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ജി ഇൻറ്റു എക്സ് പ്ലസ് വൈ അതിൻ്റെ ആൻസർ ആർ ഈക്വൽ ടു ടു എസ് മൈനസ് ടി ഇത് രണ്ടും ഞാൻ മറ്റൊരു ഡിറ്റർമിനൻ്റ് മെത്തേഡ് പറഞ്ഞില്ലേ ആ മെത്തേഡിൽ വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതല്ല മനസ്സിൽ തന്നെ ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ആ ഡിറ്റർമിനൻ്റ് മെത്തേഡ് യൂസ് ചെയ്യേണ്ട ചില ആൾക്കാർക്ക് ഈ സൊല്യൂഷനിലോട്ട് എത്താൻ പ്രയാസമായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഡിറ്റർമിനൻ്റ് മെത്തേഡ് പറഞ്ഞത് അപ്പോൾ അവർക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ കറക്റ്റ് ആൻസറിലോട്ട് വരും ഓക്കെ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് ഇതേ ക്വസ്റ്റ്യനിൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് നമ്മൾ ചെയ്തതാണ് എൻ്റെ ആൻസർ ഇത് ഇവിടെ തന്നിട്ടുണ്ട് എക്സ് വൈ ആർ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു പി എക്സ് പ്ലസ് ക്യു വൈ മൈനസ് ടു ഇസഡ് അപ്പോൾ എൻ്റെ ആൻസർ ഞാൻ സൈഡ് തന്നിട്ടുള്ള കാരണം നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ആൻസറിലേക്ക് വന്നെത്താൻ പറ്റും ഈ മൂന്ന് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തനിയെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ചാപ്റ്ററിനകത്ത് രണ്ട് തരത്തിലെ ക്വസ്റ്റ്യൻ ഉള്ളു എന്തൊക്കെയാണ് രണ്ട് തരത്തിലെ ക്വസ്റ്റ്യൻ ഒന്ന് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും അല്ലാന്നുണ്ടെങ്കിൽ സോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് ഉണ്ടാവാറ് അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഫോർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അത് ചിലപ്പോൾ ത്രീ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവാം അല്ലെങ്കിൽ സെവൻ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവാം അപ്പോൾ ഞാൻ എല്ലാ തരത്തിലുള്ള ത്രീ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സെവൻ മാർക്കിൻ്റെ പല യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ സെഷൻ വീഡിയോസ് എല്ലാം നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് അപ്പോൾ അത് വേണ്ട അത്രയും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറയ്ക്കാം ടോപ്പിക്ക് മാത്രം കവർ ചെയ്ത് പോകാം ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ കവർ ചെയ്ത് പോകാം നിങ്ങൾക്ക് പിന്നെ എന്താ എന്തെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതനുസരിച്ച് ആ ടോപ്പിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമസ്കാരം.